ആദരണീയനായ ശ്രീ റിയാസ് പഴങ്ങി, പി ടി എ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ്, എം ടി എ പ്രസിഡന്റ് ശ്രീമതി അനു കൃഷ്ണ, എൻ്റെ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഏവർക്കും നമസ്കാരം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ശാസ്ത്രമേള നമുക്ക് നേരിട്ട് നടത്താൻ സാധിക്കുകയില്ല. ഇംഗ്ലീഷ് ഫസ്റ്റ്, കലയമേള എന്നിവ നടത്തിയതുപോലെ തന്നെ ഇത്തവണയും ശാസ്ത്രമേള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നാം നടത്തുന്നത്. 2021-22 അധ്യയന വർഷത്തെ ശാസ്ത്രമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന ശാസ്ത്ര കഴിവുകളെ സ്കൂൾ തലത്തിൽ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് ലോകത്തിന് തന്നെ അഭിമാനമാകുന്ന പ്രഗത്ഭന്മാരാക്കി മാറ്റുക എന്നതാണ് ശാസ്ത്രോത്സവം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. കേവലം പാഠങ്ങൾ പഠിക്കുക മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ കലാപരവും കായികവും ശാസ്ത്രപരവുമായ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കേണ്ടതും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. കുട്ടികളിൽ അന്വേഷണത്വരയും ശാസ്ത്ര കൗതുകവും വളർത്താൻ ശാസ്ത്രമേളയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ റിയാസ് പഴങ്ങിയാണ്. അദ്ദേഹം MES കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തെ ഈ മേള ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അദ്ദേഹത്തെ ഈ മേളയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എക്കാലവും നമ്മുടെ നെടുന്തൂണായി നിൽക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ മുഹമ്മദിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ശാസ്ത്രമേളയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്ന IT കോർഡിനേറ്ററായ ശ്രീ വാസുദേവൻ മാഷെ ഹൃദയപൂർവ്വം ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശാസ്ത്ര വിരുന്നൊരുക്കിയ എൻ്റെ കുഞ്ഞുമക്കളെയും അവരുടെ രക്ഷിതാക്കളെയും പ്രിയ അധ്യാപകരെയും ഹൃദയപൂർവ്വം ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശാസ്ത്ര കൗതുകം വളർത്തി പുത്തൻ ഉണർവേകാൻ ഈ മേള സഹായകമാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം. അയിരൂർ AUP സ്കൂൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിന് ഇവിടെ സംഘാടകത്വം വഹിക്കുകയാണ്. ഓൺലൈനായി ഒരു സയൻസ് ഫെയർ സംഘടിപ്പിക്കുക കേട്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി. മഹാമാരിയുടെ കനത്ത ആക്രമണത്തിൽ ഈ ഭൂഗോളത്തിലെ സർവമേഖലകളും നിശ്ചലമായപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ചലനാത്മകത അതിൻ്റെ ഏറ്റവും പരമാവധി രൂപത്തിൽ നിലനിർത്താൻ ശ്രമിച്ച ആളുകളാണ് നമ്മൾ മലയാളികൾ. ഓൺലൈൻ ക്ലാസ്സുകളും സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്നതിലും അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നതിലും രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും സർക്കാർ സംവിധാനങ്ങളും എല്ലാം കാണിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ഉത്സാഹമുണ്ട്. അത് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ദശലക്ഷക്കണക്കിന് വരുന്ന ചെറിയ തലമുറയ്ക്ക് ഈ കോവിഡ് മഹാമാരി കൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ ആഘാതം അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ചലനാവസ്ഥ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതിന് മുൻകൂട്ടി കണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം തയ്യാറെടുത്ത് നമ്മൾ കഴിയാവുന്ന രീതിയിലുള്ള വിഭവങ്ങളെല്ലാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പകർന്ന് നൽകുകയുണ്ടായി. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകളും പരീക്ഷകളും നമ്മൾ നടത്തി. അനിവാര്യമായി നടക്കേണ്ട പഠന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി. പക്ഷേ ഈ രണ്ട് വർഷവും നമുക്ക് മിസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ യുവജനോത്സവങ്ങൾ, അതുപോലെ തന്നെ ശാസ്ത്രോത്സവങ്ങൾ. കലാപരമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ അഭിരുചികളെ പരിപോഷിപ്പിക്കുന്ന കലാപരമായ യുവജനോത്സവങ്ങൾ, അതോടൊപ്പം തന്നെ ശാസ്ത്രബോധത്തിലേക്ക് വിദ്യാർത്ഥികളെ വഴി നടത്തുന്ന സയൻസ് ഫെയറുകൾ, ഇതൊന്നും തന്നെ നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അയിരൂർ UP സ്കൂള് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നത് ഈ പറഞ്ഞ സിലബസ് അനുസരിച്ചുള്ള പാഠ്യപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പരീക്ഷകളും നടത്തുന്നതോടൊപ്പം തന്നെ അനിവാര്യമായി മടങ്ങി വരേണ്ട ആദ്യത്തെ സംരംഭങ്ങളിലൊന്നായി സയൻസ് ഫെയറിനെ ഈ സ്കൂളിലെ സംഘാടകർ കണ്ടു എന്നുള്ളതാണ്. ഒരു ഭൗതികശാസ്ത്ര അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഏറെ സന്തോഷിപ്പിച്ചൊരു കാര്യമായിരുന്നു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രചിന്ത, ശാസ്ത്രീയ സമീപനം, പ്രപഞ്ചത്തിലെ ലളിതമായ സത്യങ്ങളെ മനസ്സിലാക്കാനും അറിയാനും കണ്ടെത്താനുമുള്ള അവരുടെ നൈസർഗികമായിട്ടുള്ള വാസനയെ
ഇനിയും അത്തരത്തിലുള്ള വാസനകളെ പരിപോഷിപ്പിക്കുന്ന വേദികൾ ഇനിയും കോവിഡ് മഹാമാരിയുടെ പേര് പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാൻ വെച്ചുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയാണ് നമ്മുടെ സ്കൂള് ഈ രീതിയിലുള്ള സയൻസ് ഫെയറിൻ്റെ സംഘാടനത്തിലേക്ക് തീരുമാനമെടുത്തത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സയൻസ് ഫെയറുകൾ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സയൻസ് ഫെയറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം, അവരുടെ അധ്വാനം, അവരുടെ ചിന്താശേഷി എല്ലാം നമുക്ക് വലിയ രീതിയിലുള്ള സംതൃപ്തിയും ആത്മവിശ്വാസവും നൽകുന്നതാണ്. സയൻസ് ഫെയറുകൾ കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ജിജ്ഞാസയും ചെറിയ രീതിയിലുള്ള പ്രചോദനവും എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ സയൻസ് ഫെയറുകളിലേക്ക് പ്രൊജക്റ്റുകൾ നിർമ്മിക്കുകയും ലളിതമായിട്ടുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കുകയും ചെറിയ ചെറിയ ശാസ്ത്രീയ തത്വങ്ങളെ പ്രയോഗിക്കുന്ന രീതിയിലുള്ള വളരെ ചെറിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി കടന്നു പോകുന്ന പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥയും അതുപോലെ തന്നെ ബോധന ക്രമവുമുണ്ട്. അതാണ് നമ്മളേവരെയും ഇത്തരം സയൻസ് ഫെയറുകളുടെ സംഘാടനത്തിലേക്ക് നമ്മളേവരെയും പ്രചോദിപ്പിക്കുന്നത്. തങ്ങൾ പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങൾ, ആ ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങളുടെയും തത്വങ്ങളുടെയും കേവലമായ കാഴ്ചക്കാരാവുക എന്നതിൽ ഉപരിയായി ഈ തത്വങ്ങളുടെ പ്രയോഗങ്ങൾ തങ്ങൾക്കും സാധ്യമാണ് എന്ന ഒരാത്മവിശ്വാസം ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന പ്രത്യേക തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട്. അത് എന്നേക്കുമായി ശാസ്ത്രത്തിൽ അവൻ്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു ഘട്ടമാണ്. അതാണ് ഓരോ സയൻസ് ഫെയറുകളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ സാർത്ഥകമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒരു സയൻസ് ഫെയറായി അയിരൂർ യു പി സ്കൂളിൻ്റെ സയൻസ് ഫെയർ മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും പരിമിതികളെ കണ്ട് ഭയപ്പെടാതെ, പരിമിതികളെ മാത്രം, വെല്ലുവിളികൾ മാത്രം ദർശിച്ച് നിസ്സംഗരായി നോക്കി നിൽക്കാതെ, അതിന് മുകളിലൂടെ നടന്നു കയറി ഈ രീതിയിൽ വിദ്യാർത്ഥികളെ പാഠ്യപാഠ്യേതര മേഖലകളിലേക്ക്, കോവിഡ് മഹാമാരിയുടെ മുൻപുള്ള സാഹചര്യത്തിലേക്ക് ഘട്ടം ഘട്ടമായി വഴി നടത്തേണ്ടതുണ്ട് എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ആലോചിച്ച് അവിടുത്തെ പഠന പഠ്യേതര പരിപാടികളെ ക്രമീകരിക്കുന്ന അധ്യാപകരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ സാഹചര്യം ഈ വേളയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് നൈരന്തര്യ ബോധത്തോടുകൂടി വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ അവബോധം വളർത്താൻ കഴിയുന്ന കൂടുതൽ ക്രിയാത്മകമായ ശാസ്ത്ര ചിന്ത ഉണർത്തുന്ന വേദികൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ഓൺലൈൻ സയൻസ് ഫെയറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നമസ്കാരം. സ്റ്റേജിൽ ഉപവിഷ്ടരായ മാന്യ വ്യക്തികളെ, പ്രധാനാധ്യാപിക ശ്രീമതി ഹാപ്പി ടീച്ചർ, മറ്റു സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഏവർക്കും നമസ്കാരം. 2021-22 അധ്യയന വർഷത്തിൽ നമ്മുടെ അയിരൂർ എ യു പി സ്കൂളിലെ കുട്ടികൾ അവരുടെ അധ്യാപകരോടൊപ്പം ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ ശാസ്ത്രമേളയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ക്ലാസ്സിലിരുന്നു കൊണ്ട് കുട്ടികൾ നേടിയെടുക്കുന്ന അറിവുകളെ സ്വയം പരീക്ഷിച്ചു നോക്കുന്നതിനും ആ പരീക്ഷണങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ പൊതുജന സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിനും വളരെയധികം പ്രയോജനം കിട്ടുന്നതാണ് ഇത്തരം ഓൺലൈൻ ശാസ്ത്രമേളകൾ. നിരന്തര പരിശീലനത്തിലൂടെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ അണിയിച്ചൊരുക്കിയ ഈ വിദ്യാലയത്തിലെ ഈ കൊച്ചു ശാസ്ത്രജ്ഞന്മാർക്കും അതിന് അവരെ പ്രാപ്തരാക്കിയ അധ്യാപകർക്കും കുട്ടികൾക്ക് വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കിക്കൊടുത്ത അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
ഭാഗം ചെറിയൊരു എസ്പീഡ്മെന്റ് ആണ് അതിനായിട്ട് ഈ എടുക്കുന്നത് കുറച്ച് സോപ്പും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പീസ് ഇടുന്ന നാരങ്ങ പിന്നെ കുറച്ച് വാട്ടർ അപ്പോൾ ഞങ്ങൾക്ക് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളൊഴിച്ച് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അപ്പോൾ നല്ലൊരു ഡാർക്ക് യെല്ലോ കളറായി കിട്ടിട്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് സോപ്പും പൊടി ഇടാം ഒരു ടീസ്പൂൺ സോപ്പും പൊടി ഇട്ടു അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് നല്ല ഡാർക്ക് റെഡ് ആയിട്ട് കിട്ടി ഡാർക്ക് റെഡ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ ഇട്ടിച്ചെടുക്കും അപ്പം നിങ്ങൾക്ക് വീണ്ടും കളർ മാറുന്നത് കാണാം ഫസ്റ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ ആയി പിന്നെ ഡാർക്ക് റെഡായി പിന്നെ ഡാർക്ക് എന്താണെന്ന് നോക്കാം ഈ ഡാർക്ക് റെഡ് പോയിട്ട് വീണ്ടും യെല്ലോ കളർ വരുന്നുണ്ട് അപ്പോൾ അത് യെല്ലോ കളറായിട്ടുണ്ട് അത്യാവശ്യം എല്ലാ കളറായിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ എക്സ്പെരിമെൻ്റ് അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ആസിഡും ബേസും തമ്മിലുള്ള പ്രവർത്തനമാണ് അപ്പോൾ നമ്മൾ ഈ സോപ്പും പൊടിയും ചെറുനാരങ്ങും ആസിഡാണ് അതാണ് കളർ ചേഞ്ചിങ്ങിന് കാരണം ഹായ് ഓക്കെ മൈ നെയിം ഈസ് രദാന ഇത് സയൻസ് മാജിക് ആണ് ഇതിൽ മൂന്ന് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കോരുമ്പിട്ട് ഇട്ടപ്പോൾ തീരെ തണുക്കണം താടേക്ക് ഒഴിക്കണം ഇതിൽ ഞാൻ ഇട്ടപ്പോൾ ഇതിൻ്റെ അമ്മ നടുക്ക് നിൽക്കുന്നു ഇതിൽ എടുത്ത് ഇതിട്ടപ്പോൾ ഇത് നടുക്കുന്നു എന്തായിരിക്കും എന്താണെന്ന് അറിയോ ഇതിട്ടിട്ട് പറഞ്ഞുതരാം ഇതിൽ ഞാൻ കുറേ ഉപ്പിട്ടുണ്ട് അത് കാരണമാണ് മേലെ കിട്ടും കുറേ ഇത് പൊന്തിക്കുന്നത് ഇതിൽ കുറച്ച് ഉപ്പിട്ടതാണ് ഇതിപ്പോൾ ഇവിടെ നടുക്ക് നിൽക്കും ഇതിൽ ഉപ്പിട്ടേ ഇല്ല അത് കാരണം ഇതിൽ കുറേ ഉപ്പിട്ട കാരണം ഇത് പൊന്തിക്കുന്നത് ഹലോ ഫ്രാൻസ് ഇനിയാണ് ചെയ്യാൻ പറഞ്ഞത് എക്സ്പെരിമെൻ്റാണ് അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം നിറച്ച് വെച്ചിട്ടാണ് പിന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നന്നായി മുറുക്ക നന്നായി മുറുക്ക പിടിക്കണം അപ്പോൾ ഇതൊക്കെ ഇതിന്ന് വെള്ളം പോകുന്നില്ല ഇതാണ് ഒരു എക്സ്പെരിമെൻ്റ് ആണിത് ഹായ് ഫ്രണ്ട്സ് സെൻസറിനോടനുബന്ധിച്ച് ഫലപ്രദമായ മാർഗത്തിലൂടെ സൂര്യഗ്രഹണം കാണുന്ന പിൻഹോൾ ക്യാമറ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ ഇതിനാവശ്യമായ സാധനങ്ങൾ ബ്ലാക്ക് ചാർട്ട് എ4 ഷീറ്റ് ഗം ബോക്സ് ഈ ബോക്സിന് ചുറ്റും ഈ ബ്ലാക്ക് ചാർട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പൊ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ സൈഡും ഒട്ടിക്കരുത് ഇനി നമുക്ക് ഈ സൈഡില് ചെറിയൊരു ദോര ഇട്ട് കൊടുക്ക അപ്പൊ ഞാനിവിടെ ദോരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എ4 ഷീറ്റ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ സ്ക്രീനായി ഇതിന്റെ
ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഒരു ഹോൾ ഇടാം. ചെറിയൊരു ഹോൾ ഇട്ടാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഹോളിൽ കൂടെ നോക്കിയാൽ നമുക്ക് സൂര്യഗ്രഹണം കാണാം. അപ്പൊ നമ്മുടെ പിൻഹോൾ ക്യാമറ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ക്രീന്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഹോളിൽ കൂടെ നോക്കിയാൽ നമുക്ക് സൂര്യഗ്രഹണം കാണാം. താങ്ക് യു. ഞാൻ ഒന്നുകിൽ പഠിക്കുന്നു. ഞാനൊരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. പൊടിയുപ്പിനെ കുറിച്ച് വിശദാംശങ്ങൾ എന്താ കാണാം. ആദ്യം ചെമ്മരീനീരും പിന്നെ തലദൂഷ്ട കണ്ണുകളും പിന്നെ പൊടിയുപ്പ് പിന്നെ കല്ലുപ്പ്. ആദ്യം ചെറുനാരങ്ങ നീര് ഒഴുക. നട്ട് ചെയ്യുക. എന്നിട്ട് എന്നിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളം മുഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പൊടിയുപ്പ് ഇടുക. എന്നിട്ട് കല്ലുപ്പ് ഇടുക. കണ്ടോ, ആരും ഈ പൊടിയുപ്പ് ഉപയോഗിക്കരുത്. വിഷാംശം കണ്ടോ. Today I am doing a small science experiment. First of all, we need a glass, and I take a glass, and we need some milk. And I take some milk in a glass, and I put in the milk on this glass, and I put some milk on this glass, and this is milk. And we need some honey, and I take some honey to this glass. Yeah, I take it. Yeah, you can see the I use the milk on under the honey, and the honey became under the milk. You see, and my last item is some coconut oil, and I taking some coconut oil, and I put some coconut oil. Yeah, my finish, and our options is finished. And you can see, this is my small simple experiment. I will mix this. You can see the milk and honey and coconut oil didn't mix. And thank you, this is my small experiment. Thank you. Good morning to all. Is all required for germination of seeds? In order to test whether soil is required for sprouting, the seeds meant of sprouting should be kept away from soil. But you should get water, air and atmospheric temperature. Let's do an experiment. This experiment materials you get paper glass, cotton, some four or pea seeds and two water. Put some holes at the bottom of paper glass. Take some cotton in the glass and put our 5 pea seeds. Pour some
some water in the cotton. Keep the glass open in the sunlight. 2 days before, I did this experiment show to you. Look, these seeds germinate. Hi, Kutukare. ഇന്ന് നമുക്കൊരു പരീക്ഷണം ചെയ്യാം. അതിനുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സോപ്പും പൊടി, 1 നാരങ്ങ, 2 ഗ്ലാസ് വെള്ളം, 2 സ്പൂൺ. അപ്പൊ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ്. അപ്പോൾ ഇത് ഇനി നമുക്ക് അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സോപ്പും പൊടി ഇടാം. ഇനി നമുക്ക് ഇളക്കാം. കണ്ടോ, ഇപ്പൊ അത് ചുവന്ന കളറിലായി. ഇനി ഇത് ഇതിലേക്ക് ചെറുനീര് ചെറുനാരങ്ങ ഒഴിക്കാം. ഇനി നമ്മൾ ഇത് പിഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കണ്ടോ, ഇത് ആസിഡായ കാരണം അപ്പൊ നമുക്ക് ഇത് അളക്കാം. നാരങ്ങ ആസിഡ് ആയ കാരണമാണ് ഇത് മാറ്റങ്ങളൊന്നും സംഭവിക്കാഞ്ഞത്. ഇത് അരിയും, അത് കാരണമാണ് സോപ്പ് പൊടി അരക്കലി ആയ കാരണമാണ് ഈ മാറ്റം സംഭവിച്ചത്. വൈദ്യുതിയോർജം യാതൊരു യോർജമായി മാറി. വൈദ്യുതിയോർജ പ്രകാശയോർജമായി മാറുന്നു. ഞാൻ ഷാബിൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവും വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന വസ്തുവാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ അടുത്തുള്ളത് പേപ്പറാണ്. പേപ്പർ വെള്ളത്തിൽ താഴ്ന്നു കിടക്കത്തില്ല, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ ആ അടുത്തുള്ളത് കുപ്പിയാണ്. കുപ്പി വെള്ളത്തിൽ പൊന്തിക്കിടക്കതേ ഉള്ളൂ. അടുത്തത് മെഴുത്തിരിയാണ്. മെഴുത്തിരി വെള്ളത്തിന് പൊങ്ങിക്കിടക്കതായി ചെയ്യുള്ളൂ. ഇനി വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന വസ്തുവാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് മിനി മോട്ടറാണ്. മിനി മോട്ടർ വെള്ളത്തിലിട്ട് നോക്കാം. വെള്ളത്തിനടിയിലേക്കാണ് പോയത്. ഇനി അടുത്തത് ആണിയാണ്. ആണി വെള്ളത്തിനടിയിൽ മാത്രമേ ശ്വസിക്കുകയുള്ളൂ. അടുത്തത് ഇനി നമ്മൾ എടുക്കുന്നത് കല്ലാണ്. കല്ല് വെള്ളത്തിന് അടിയിൽ മാത്രമേ.
റബ്ബറാണ് വെള്ളത്തിനടിയിൽ. ഞാൻ ആയിഷ രഹന, 5 ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചെയ്തു നോക്കാൻ പോകുന്നത് ഇന്ധനം കത്തുവാൻ വായു ആവശ്യമാണോ അല്ലേ എന്നാണ്. അതിന് വേണ്ട സാധനങ്ങൾ, ലൈറ്റർ വേണം, മെഴുകുതിരി വേണം, ഒരു ഗ്ലാസ് വേണം. ഫസ്റ്റ് നമുക്ക് മെഴുകുതിരി കത്തിച്ചു കൊടുക്കാം. മെഴുകുതിരി കത്തിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് പതിയെ ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ധനം കത്തുവാൻ വായു ആവശ്യമാണ്. എൻ്റെ പേര് റിദ ഫാത്തിമ. ഇന്ന് നമ്മൾ ഒരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. വെള്ളത്തിൽ എങ്ങനെ മുട്ട പൊന്തിക്കെടുക്കുക. ആദ്യം നമുക്ക് 3 ഗ്ലാസ് വെള്ളം വേണം. അതിനുശേഷം ഉപ്പ്, ഒരെണ്ണത്തിൽ കൂടുതൽ ഇടുന്ന അതിൻ്റെ കുറവ് ഇതിലിടുന്ന വെള്ള ഈ വെള്ളത്തിൽ ഒന്നും ഇടുന്നില്ല. ഈ 3 ഗ്ലാസ്സിലും ഓരോ കോഴിമുട്ട വീതം ഞാൻ ഇടുകയാണ്. ഇതിപ്പോ 3 താണു കിടക്കാണ്. ഇനി ഈ നമുക്കിതിൽ ഉപ്പിട്ട ഇതില് ഒന്നും ഇടുന്നില്ല. ഇതിൽ കൂടുതലുണ്ട്, ഇതിൽ അതിൻ്റെ കുറവ്. ഇത് 1 ഉപ്പ് കലക്കിയിട്ടില്ല. ഇതിൽ 2 നമ്മൾ ഉപ്പ് കലക്കിയിട്ടുണ്ട്. 1 നടുക്കാണ് നിൽക്കുന്നത്, മറ്റേത് പൊന്തിക്കെടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ട കാരണമാണ് ഇതിൽ കുറച്ചൊക്കെ പൊന്തിക്കെടുക്കുന്നത്. ഇതിൽ കുറേ ഉപ്പിട്ടുള്ള കാരണമാണ് ഇത് കൂടുതലും പൊന്തിക്കെടുക്കുന്നത്. സാന്ദ്രത കൂടുന്നതാണ്, അതുകൊണ്ടാണ് നമ്മളെ കോഴിമുട്ട ഉപ്പിടാത്തയില് കോഴിമുട്ട താനും കിടക്കുന്നത്. ഇതിൽ കുറച്ച് ഉപ്പിട്ട കാരണമാണ് ഇതിൽ കുറച്ച് പൊന്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതലും ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കൂടുതലും പൊന്തിക്കെടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹൈഡ്രജൻ ബലൂൺ നിർമ്മിച്ചാലോ. അതിനായിട്ടുള്ള സാധനങ്ങൾ വിനാഗിരി, ബേക്കിംഗ് സോഡ, ബലൂൺ, ഒരു ബോട്ടിൽ. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബോട്ടിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേർക്കുമ്പോൾ അതിൻ്റെ ഫലമായി ലെമൺ വാതകം ബലൂൺ വീർത്തു വരികയും ചെയ്യുന്നത് കണ്ടില്ലേ. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി ബന്ധിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഹലോ എവരിവൺ, ഐ ആം മുഹമ്മദ് നിഹാൽ കെ, 5th B. ഐ ആം ഗോയിങ് ടു ഡു സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ടേക്ക് 2 ലെമൺ, 2 ഗ്ലാസ് വാട്ടർ ആൻഡ് സോൾട്ട്. പ്ലീസ് വാച്ച് മൈ വീഡിയോ. Take 2 glass water,
lemon put it in the water. Lemon is singing. Some salt, add the water. Other lemon, put it in the glass. Please watch, the lemon is floating because the hide and seek of water. Thank you. Hi friends, I experiment cheyan porune inde pere Azim Abubakar. Vallam oru സ്പൂണ് സോപ്പും പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. എന്നാൽ മിക്സ് ചെയ്യപ്പോൾ അതൊക്കെ അത് മഞ്ഞ കടും മഞ്ഞാവും. മഞ്ഞ കളറായില്ലേ, നമുക്ക് കുറച്ച് സോപ്പ് മുളിട്ടെടുക്കാം. അത് നോക്കൂ, കടും റെഡായിണ്ട്. നമുക്ക് ചട്ടനാരെടുക്കാം. ഇപ്പോ മഞ്ഞ നിറയിൻ്റെ റെഡ് പോയിട്ട് ഇപ്പം നമ്മള് പരീക്ഷണം. ഫസ്റ്റ് കടും എല്ലായി, പിന്നെ കടും റെഡായി, പിന്നെ വെറും എല്ലായി കിട്ടുന്നു. ഇത് ആസിഡും ബേസും കൂട്ടിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമായി. ഓക്കെ, ബൈ ബൈ. ഹായ് ഗായ്സ്, ഇന്ന് ഞാനിവിടെ ഒരു എക്സ്പെരിമെന്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ മെറ്റീരിയൽസ്: 2 glass of water, 2 teaspoon സോൾട്ട്, 2 lemon. നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. നോർമൽ വാട്ടറിലേക്ക് നമുക്ക് ലെമൺ ഇട്ട് കൊടുക്കാം. കണ്ടോ താഴ്ന്നു പോയത്? നോർമൽ വാട്ടറിലേക്ക് നമുക്കിനി 2 teaspoon സോൾട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ഇട്ട് കൊടുക്കാം. പൊന്തി കിടക്കുന്നത് കണ്ടോ? ഇതിന്റെ റീസൺ ആണ് നോർമൽ വാട്ടറിന് ലെമണിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഇത് താഴ്ന്നു പോയത്. സോൾട്ട് ആഡ് ചെയ്ത വെള്ളത്തിന് ലെമണിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് പൊങ്ങിക്കെടുക്കുന്നത്. ഈ എക്സ്പെരിമെന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. താങ്ക് യു. നമസ്കാരം, ഞാൻ ആദി, 5B class പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ജലത്തിന്റെ വിധാനം അഥവാ വാട്ടർ ലെവൽ. അതിനായി ആവശ്യമുള്ള സാമഗ്രികൾ: 2 plastic കുപ്പികൾ, 1 mason paper, ജലം. ജലത്തിൽ നിറം കലർത്തിയിട്ടുണ്ട്. 2 plastic കുപ്പികൾ തുല്യമായി മുറിച്ച് മേസൺ പേപ്പർ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു. 1-ാമത്തെ കുപ്പിയിലേക്ക് ജലം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? കുപ്പി
വെള്ളം പൈപ്പിലൂടെ ഒഴുകി രണ്ടാമത്തെ കുപ്പയിൽ നിറയുന്നു. രണ്ട് കുപ്പികളിലെയും ജലനിരപ്പ് തുല്യമാകുന്നതുവരെ വെള്ളം ഒഴുകുന്നു. രണ്ട് കുപ്പികളിലെയും ജലവിധാനം തുല്യമാകുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുന്നു. ജലം വിധാനം പാലിക്കുന്നു. ഹായ്, ഞാൻ ലിബ ഫാത്തിമ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി, സോപ്പും പൊടി, ചെറുനാരങ്ങ നീര്. ഇനി നമ്മൾക്ക് മഞ്ഞൾപ്പൊടി വെള്ള ഗ്ലാസിലേക്ക് ഇട്ട് കൊടുക്കുക. സോപ്പും പൊടി ഇട്ട് കൊടുക്കുക. ഹായ്, ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് ഔഷധ സസ്യങ്ങൾ. തുടങ്ങാം. തുളസി, ആടത്തോട, പനിക്കൂർക്ക, മുറിയല, കമ്മ്യൂണിസ്പച്ച, ആര്യവേപ്പ്. നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ നഗരകൃഷ്ണ, 5C പഠിക്കുന്നു. ഞാൻ ഇന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു പരീക്ഷണമാണ്. നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. എനിക്ക് ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട സംശയം, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്നാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ, ഒരു കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ഡപ്പ, പിന്നെ ഒരു കുപ്പി, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ഒരു കത്രിക, ഒരു പീപ്പി. എന്നാൽ നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. നമ്മൾ ആ കുപ്പി എടുത്തിട്ട് അതിനെ മൂടി തുറക്കുക. നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം. അതിനെ മൂടിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചുടുക്കാം. അതിൻ്റെ ഹെയർ ഒക്കെ കുളിപ്പിക്കണം. എന്നാൽ നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിതിങ്ങനെ മുറിച്ചെടുത്തിരിക്കും. ഇതിങ്ങനെ ബാക്കി പീസ് എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഇത് നിവർത്തണം. ഇത് നിവർത്തിയെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഇതിവിടെ മറച്ചിട്ട് അതിൻ്റെ മൂടി എടുക്കുക. എന്നിട്ട് അതൊന്ന് ഓട്ടയാക്കി എടുക്കണം. അങ്ങനെ ഞാനിത് ഇത് ഓട്ടയാക്കി എടുത്തിരിക്കുന്നു. നമ്മൾ ഇതാ ഞാനിങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്തിട്ട് ആ പീപ്പി ഇല്ലേ, ആ പീപ്പി ഒന്ന് ഇങ്ങനെ ഇതിലേക്ക് വെച്ചെടുക്കാം. ഇതാണിത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. നമുക്കൊന്ന് ദൂതം ഉണ്ടാകുന്ന നോക്കണം. ഇനി ആ ദൂതമൊന്നുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പീമെ ഇതൊന്ന് വെച്ചെടുക്കാം. ഈ സാധനം
ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ആ കാണാൻ പറ്റുന്ന പോലത്തെ ഡപ്പ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ നമുക്ക് ആവശ്യമുള്ളതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷണത്തിലേക്ക് വറക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് മുക്കാണ് നമ്മൾ ശബ്ദമുണ്ട് ഇപ്പം മനസ്സിലായി ആയവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് എന്നാൽ നന്ദി നമസ്കാരം കൂട്ടുകാരായ ഞാൻ ഷഹബാസാണ് നമ്മളെ സ്കൂളിൽ നിന്ന് കിട്ടിയ സയൻസ് കിറ്റ് വെച്ചിട്ട് നമ്മൾ ബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ മോസ്കിറ്റോ ബാറ്റിൻ്റെ ഹാൻഡിൽ ഇട്ടുള്ള ഒരു ടോർച്ചാണ് അപ്പോൾ ആദ്യം എടുക്കേണ്ട മോസ്കിറ്റോ ബാറ്റിൻ്റെ ഹാൻഡിലും പിന്നെ എൽ ഇ ഡി ബൾബിൻ്റെ എന്തെങ്കിലും എടുക്കുക കയ്യില് ഏതെങ്കിലും ഒരു വയറെടുത്ത് കൂട്ടിപ്പിരിക്കാം കൂട്ടിപ്പിടിച്ചതിൻ്റെ ശേഷം കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഒരു ടാപ്പ് എടുത്ത് അതിൽ ആ വയറുള്ള ഭാഗം ഇവിടെ നോക്കുന്ന ചുറ്റിയോ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഇറക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുന്ന ഒരു ഡബർ പാൻ്റ് എടുത്ത് ഇങ്ങനെ ചെക്കി കൊടുക്കുക സ്വിച്ച് ഓൺ ആക്കാം എത്തിക്കാം പത്തുമുണ്ട് നന്നായി കത്തുന്നുണ്ട് ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു സൂചക പേപ്പർ നിർമ്മിച്ചാലോ അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഒരു കഷ്ണം വെള്ള പേപ്പർ പഞ്ഞി മഞ്ഞൾ ആസിഡായി വിനാഗിരിയും ആൽക്കലിയായി സോപ്പ് ലായനിയുമാണ് ആദ്യമായി വെള്ള പേപ്പറിൽ മഞ്ഞൾ ഉരച്ചു പിടിപ്പിക്കാം കൂട്ടുകാരെ നമ്മൾ വെള്ള പേപ്പറിലേക്ക് മഞ്ഞൾ ഉരച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനെ മഞ്ഞൾ പേപ്പർ എന്നും വിളിക്കാം ഈ മഞ്ഞൾ പേപ്പറിലേക്ക് ആസിഡും ആൽക്കലിയും ചേർത്താലുണ്ടാകുന്ന നിറവ്യത്യാസവും നമുക്ക് നിരീക്ഷിക്കാം ആദ്യം നമുക്ക് ഇതിലേക്ക് ആസിഡ് എന്ന വിനാഗിരി ചേർത്ത് നോക്കാം കൂട്ടുകാരെ ഇതിൽ എന്താണ് ഉണ്ടായത് അതെ മഞ്ഞ കളർ ഒരു ലൈറ്റ് മഞ്ഞയായി മാറിയിരിക്കുകയാണ് ആസിഡ് മഞ്ഞ പേപ്പറിൽ ലൈറ്റ് മഞ്ഞയായി കാണിക്കുന്നു ഇനി ഇതിലേക്ക് ആൽക്കലി എന്ന സോപ്പ് ലായനി ചേർത്ത് നോക്കാം
മണൽ പേപ്പറിലേക്ക് ആൽക്കലി ചേർത്തപ്പോൾ ഉണ്ടായ നിറവ്യത്യാസവും കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്നറിയപ്പെടുന്നു. ഇവ കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയും ആകുന്നു. കൂട്ടുകാരെ, ഇതിപ്പോൾ ഒരു സൂചക പേപ്പറാണ്. നിറമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീറ്റ്റൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നതാണ്. ഈ പരീക്ഷണത്തിനായി വേണ്ടത് ഒരു കുപ്പിയും ഒരു സ്ട്രോവുമാണ്. ഈ കുപ്പിൻ്റെ ഇവിടെ ഒരു ഹോളിട്ട് കൊടുക്കാം. എന്നിട്ട് സ്ട്രോ കട്ട് ചെയ്ത് ഇതിനുള്ളിലേക്ക് കുത്തിവെക്കാം. ഇതാ ഞാനിപ്പോൾ സ്ട്രോ ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയിലേക്ക് വെള്ളം നിറക്കാം. ഇതാ ഞാൻ ഈ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നീ മൂടി തുറന്നാൽ ഇതിനുള്ളിൽ നിന്ന് വെള്ളം വരികയും ഈ മൂടി ഞാൻ പൂട്ടിയാൽ വെള്ളം നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ ഈ മൂടി തുറക്കുമ്പോൾ ഈ മൂടിനുള്ളിലത്തെ പ്രഷർ റിലീസാകുന്നു, അതുകൊണ്ട് വെള്ളവും റിലീസാകുന്നു. ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലഘു പരീക്ഷണമാണ്, കുഞ്ഞു പരീക്ഷണമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു കുപ്പി, പിന്നെ ഒരു ബലൂണ്, പിന്നെ ഒരു സ്ട്രോ, പിന്നെ കുറച്ചധികം വെള്ളം. ആ ഞാൻ ഈ ഒരു കുപ്പിയിൽ ഒരു തുള തുളച്ചിട്ടുണ്ട്. ഈ തുള സ്ട്രോ വയ്ക്കാൻ പാകത്തിലാണ് ഞാൻ തുളച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ബലൂണ് വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ തുള തുളച്ചതിൻ്റെ അപ്പുറത്ത് അധികം വെള്ളം ഒഴിക്കരുത്, അതിൻ്റെ അടിയിലായിട്ട് കുറച്ചധികമായിട്ട് വെള്ളം ഒഴിക്കാൻ നോക്കുക നമ്മൾ. ഇനി ആ കപ്പ് ഞാനിങ്ങനെ വെച്ചിട്ട് ഈ വെള്ളം ഇതിലേക്ക് പോകുന്ന രീതിയിലാക്കി നോക്കി വെക്കുകയാണ്. ഇനി ഈ ബലൂണൊന്ന് നമുക്ക് വീർപ്പിക്കാം. അപ്പോൾ ഞാൻ ഇത് ആദ്യം പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് വലിയ ബലൂണ് വേണമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇനി നോക്കുമ്പോൾ വാങ്ങുമ്പോൾ വലിയ ബലൂൺ ഇത് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ബലൂൺ വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കണം. എൻ്റെ ചെറിയ ബലൂൺ ആയതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്, അതാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ നമ്മൾ വീർപ്പിച്ചിട്ട് ഇതിൻ്റെ വായു നമ്മൾ ഈ ബോട്ടിലേക്ക് ആക്കുമ്പോൾ ആ വെള്ളം ഈ കപ്പിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ചാ പോയേ ഉള്ളൂ. അപ്പോൾ നന്നായി വീർപ്പിക്കുക, എന്നിട്ട് ആ ബോട്ടിൽ വെക്കാത്ത രണ്ടാൾക്കാർ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും പോവും. അപ്പോൾ രണ്ടാൾക്കാർ സഹായം ഉണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ അതാ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ വായു കാരണം പോവാൻ പറ്റും. അപ്പോൾ ഞാൻ വേറൊരു സംഭവം കാണിച്ചിടയ്ക്ക് പെട്ടെന്ന് കിട്ടിയതാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഐഡിയ. അപ്പോൾ എങ്ങനെയാണ് വെള്ളം പോകണമെന്ന് കാണാം. അപ്പോൾ നമ്മൾ ബലൂണിൻ്റെ വായു കാരണമാണല്ലോ ഈ വെള്ളം പോണത്. അതുപോലെ തന്നെ നമ്മുടെ വായയിലുള്ള വായു നമ്മൾ ഇതിൽ വെച്ച് ഊതുമ്പോൾ സ്ട്രോയിൽ വെള്ളതാക്കണ പോലെ തന്നെ ഇത് എങ്ങനെ പോകുമെന്ന് നോക്കാം. അതാ കണ്ടില്ലേ, നിങ്ങൾക്കിത് പോകുന്നത് കാണാൻ പറ്റും.
അപ്പോൾ കുറേ ശ്വാസം വേണ്ടി വരട്ടെ ഇതിനെ. അപ്പോൾ ഇതാണ് ഈ പരീക്ഷണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബലൂണ് വെച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടാക്കര സഹായത്തോടെ ചെയ്യുക, അല്ലെങ്കിൽ വലിയ ബലൂണ് വെച്ച് ചെയ്യുക. ബൈ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേരാണ് മുഹമ്മദ് റഹീസ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മിനി ഫ്രണ്ട്. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് പോയ സമയത്തും ഇത് വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സൈറ്റ് മോഡലാണ് ഈ കാണുന്നത്.
സെൻറ്റിൽ പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു വിദ്യയിൽ നിന്ന് പ്രോജക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്ക് യു. നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു വെള്ളത്തിലേക്ക് താത്തി നോക്കാം. എന്നിട്ട് ആ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ പേപ്പർ നനഞ്ഞിട്ടില്ല. കാരണം ഈ ഗ്ലാസ് ഇതിലേക്ക് താത്തുമ്പോൾ ആ വായുവിന് പുറത്തേക്ക് പോകാനും വെള്ളത്തിനകത്തേക്ക് കയറാനും പറ്റുന്നില്ല. ഗ്ലാസ്സിൽ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയായി നമുക്ക് താത്തി നോക്കാം. അതെടുത്ത് നോക്കിയാൽ അതിലെ പേപ്പർ നനഞ്ഞിട്ടുണ്ട്. കാരണം ഇതിലെ എയർ ഈ പൈപ്പിലൂടെ പുറത്തേക്ക് പോവുകയും വെള്ളം അകത്തേക്ക് കയറുകയും ചെയ്തു. ഞാൻ സരാഫത്തിമ ആരടിയിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് വായുവിൻ്റെ പ്രവർത്തനം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ധർമ്മക്കോളിൽ ഒരു ബോട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് നടുവിലൊരു റെക്റ്റാങ്കിൾ ധർമ്മക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബലൂൺ സ്ട്രോമ ഡബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. സെല്ലോ ടേപ്പ്, പിന്നെ ഇത് കത്രിക. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. നമ്മൾ സ്ട്രോ ധർമ്മക്കോളും ഈ സ്ട്രോയും ബലൂണും വെച്ചിട്ട് ഒരു ടാപ്പ് എടുത്ത് ഒട്ടിക്കാം. നമ്മളിതാ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ ഇതാ വലിയ പാത്രത്തിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്ര വീർപ്പിച്ചുണ്ട്. നമുക്കിനി വെള്ളത്തിൽ വെക്കാം. ഇത്ര പോണുള്ളൂ. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ എയർ പുറത്തേക്ക് പോകുമ്പോൾ ആ വെള്ളത്തിൽ തട്ടിയിട്ട് ബോട്ട് ഇങ്ങോട്ട് നീങ്ങുകയാണ്. ഇതിനുള്ളിലത്തെ എയർ പോകുമ്പോൾ ഹായ്, ഇന്ന് ഞാനൊരു സയൻസ് എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം വിനാഗിരി, ബേക്കിംഗ് പൗഡർ, ഒരു ഗ്ലാസും പിന്നെ ഫുഡ് കളറുമാണ്. ഫസ്റ്റ് നമുക്ക് ഈ വിനാഗിരി ഇതിൽ കൊഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽക്ക് ബേക്കിംഗ് പൗഡർ ചേർത്തപ്പോഴാണ് ഇതിങ്ങനെ പൊന്തി വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പെരിമെൻ്റ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷണത്തിലോട്ട് കടക്കാം. അതിന് ഒരു റെഡ് കേബേജ് ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് ആക്കി വെച്ചതാണ് ഇത്. നോക്കൂ,
ഇതിനൊരു പർപ്പിൾ കളർ അല്ലേ? ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. അടുത്തതായി നമുക്ക് മൂന്ന് ഗ്ലാസ് എടുക്കാം. ഒന്നിൽ വിനെഗർ, രണ്ടാമത്തേതിൽ വെള്ളം, മൂന്നാമത്തേതിൽ ബേക്കിംഗ് സോഡ. നമ്മുടെ ഇൻഡിക്കേറ്റർ ഓരോ ഗ്ലാസുകളിലോട്ടും ഒഴിച്ചു നോക്കാം. എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇതിൻ്റെ നിറം മാറി ചുവപ്പായിരിക്കുന്നു. ഇനി വെള്ളത്തിലേക്ക് നോക്കൂ, ഇതിന് ഒരു വ്യത്യാസവുമില്ല. ഇനി ബേക്കിംഗ് സോഡയിലേക്ക് നോക്കൂ, ഇതിൻ്റെ നിറം മാറി പച്ചയായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിറം മാറുന്നത്? നമുക്ക് നോക്കാം. റെഡ് കാബേജിൽ ഫ്ലാവിൻ എന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഫ്ലാവിൻ ഒരു പി എച്ച് ഇൻഡിക്കേറ്റർ ആണ്. പി എച്ച് എന്നാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പി എച്ച് കുറവുള്ള പദാർത്ഥങ്ങൾ, അതായത് ആസിഡുകളിൽ, അത് ചുവപ്പ് കളറാകും. പി എച്ച് കൂടുതലുള്ള പദാർത്ഥങ്ങൾ, അതായത് ബേസസുകളിൽ, അത് പച്ച നിറമാകും. വെള്ളത്തിൽ ഇൻഡിക്കേറ്റർ റിയാക്ട് ചെയ്യുമ്പോൾ അതിന് ഒരു വ്യത്യാസവും സംഭവിക്കില്ല. ഒരു വസ്തുവിൽ ഹൈഡ്രജൻ അയേൺസിൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ പി എച്ച് തീരുമാനിക്കുന്നത്. പി എച്ച് സ്കെയില് 1 മുതൽ 14 വരെയാണ്. 7 താഴെയുള്ളത് ആസിഡാണ്. 7 മുകളിലുള്ളത് ബേസിസ് ആണ്. 7 ന്യൂട്രൽ ആണ്. തീവ്രത കൂടിയ ആസിഡ് എന്നാൽ പി എച്ച് കുറവും, തീവ്രത കൂടിയ ബേസിസ് എന്നാൽ പി എച്ച് കൂടുതലുമായിരിക്കും. നമ്മുടെ ചുറ്റുഭാഗം കാണുന്ന ഓരോ വസ്തുക്കളെ നമുക്ക് പി എച്ച് സ്കെയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാം. ആസിഡാണോ, ബേസിസ് ആണോ, ന്യൂട്രൽ ആണോ എന്ന്. അപ്പോൾ വിനെഗർ ആസിഡാണ്, വെള്ളം ന്യൂട്രൽ ആണ്, ബേക്കിംഗ് സോഡ ബേസിസ് ആണ്. ആസിഡ് അല്ലെങ്കിൽ ബേസ്, ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡുമായി ഇൻഡിക്കേറ്റർ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നിറം മാറുന്നത്. ഇവ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലുള്ള മിക്ക വസ്തുക്കളുടെയും പി എച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണം, ആസിഡിന് ഉദാഹരണമായി നാരങ്ങാ നീര്, ബേസിസിന് ഉദാഹരണമായി സോപ്പ്. ഇൻഡിക്കേറ്ററായിട്ട് റെഡ് കാബേജ് മാത്രമല്ല, ബീറ്റ്റൂട്ട് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, മഞ്ഞൾവെള്ളം മുതലായവ ഉപയോഗിക്കാം. ഞാനിവിടെ ഇൻഡിക്കേറ്ററായി എടുക്കുന്നത് മഞ്ഞൾ വെള്ളമാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ ബേസ് ഇൻഡിക്കേറ്റർ. ഇനി നമുക്ക് മൂന്ന് ഗ്ലാസ് എടുക്കാം. ഒന്നിൽ വിനെഗർ, രണ്ടാമത്തേതിൽ വെള്ളം, മൂന്നാമത്തേതിൽ ബേക്കിംഗ് സോഡ. നമ്മുടെ ഇൻഡിക്കേറ്റർ ഓരോ ഗ്ലാസുകളിലോട്ടും ഒഴിച്ചു നോക്കാം. എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിനെഗറിലേക്ക് ഒഴിക്കുകയാണ്. നോക്കൂ, ഒരു വ്യത്യാസവുമില്ല. ഇനി വെള്ളത്തിലേക്ക് നോക്കൂ, ഇതിനും ഒരു വ്യത്യാസവുമില്ല. ഇനി ബേക്കിംഗ് സോഡയിലേക്ക് നോക്കൂ, ഇതിൻ്റെ നിറം മാറി ചുവപ്പായിരിക്കുന്നു. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയിലേക്ക് ഈ വിനെഗർ കുറേശ്ശെയായി ഒഴിച്ചു നോക്കാം. നോക്കൂ, ഇതിപ്പോൾ ന്യൂട്രൽ ആയിരിക്കുന്നു. ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ അത് ന്യൂട്രലായി മാറുന്നു. ഇതിന്
ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. എന്റെ കൊച്ചു പരീക്ഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പാഞ്ഞു സദസ്സിന് വന്ദനം. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ റിയാസ് പഴനി സാറിനും സ്വാഗതം നൽകിയ ശ്രീമതി ഹാപ്പി ടീച്ചർക്കും ആശംസ പറഞ്ഞ ശ്രീ വാസുദേവ മാഷിനും ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഇതിനായി സഹകരിച്ച പ്രിയപ്പെട്ട അധ്യാപകരോടും പങ്കെടുത്ത എൻ്റെ സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.